ഇതെന്നറിയാ, നിന്നെ സുരേഷ് ഗോപി ഇന്നലെ ജയിച്ചിട്ടേ നിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലോ. ഏഹ്, ചില തോറ്റ പ്രമുഖരെ പോലെയാണല്ലോ നിന്റെ മുഖം. അതിരിക്കട്ടെ, ആ ബെറ്റ് വെച്ചിട്ട് കാർ എന്തേ? കാർ ഞാൻ വല്ലതും പറഞ്ഞാണ്ടല്ലോ. അതെന്നറിയാ, അവൻ ബെറ്റ് വെച്ചിട്ട് കാർ തന്നില്ലേ? ബാറ്ററി ഇല്ല, ടയർ കഴിഞ്ഞു, ഇൻഷുറൻസ് പുതുക്കാറായി. ഇതും പോരാത്തതിന് 1500 പെറ്റി വേറെ. അതറിയ ഏതൊക്കെ കാട്ടി കൂടെയാണ് വണ്ടി എടുത്തോണ്ട് പോയെന്ന് എനിക്കറിയാൻ പാടില്ല. ക്യാമറയുടെ ഫൈൻ തന്നെയുണ്ട്, 20,000 രൂപ. വണ്ടി അവന്റെ വല്യമ്മയുടെ രാവിലെ ബുക്കും പേപ്പറും തന്നിട്ട് സെയിൽ ലെറ്റർ ഒപ്പിട്ട് മേടിച്ചിട്ടുള്ള ഒറ്റ പോക്ക പറ്റി. ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയോ? രാവിലെ ഞാൻ എന്നിട്ട് വണ്ടി കൊണ്ടുവന്നതും ആ വർഷപ്പാരനെ രമേശൻ അവനെ വിളിച്ചു. അവൻ പറയാ 100,000 രൂപയുടെ എഞ്ചിൻ പണിയുണ്ട്, ഇനി എല്ലാം കൂടെ എത്ര രൂപ ചെലവോ? ഊറ്റ ആവശ്യമില്ലാണ്ട പെറ്റു വെച്ചു. എന്റെ വിഷമമില്ലോ, സുരേഷ് ഗോപിക്ക് മനസ്സിലാവോ? അല്ലേലോ അമ്മാർ, അങ്ങനെയാടാ, എല്ലാവർക്കും സമാസമം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വോട്ടിംഗ് മെഷീൻ ആരും കുറ്റം പറയില്ല. വോട്ടിംഗ് മെഷീന്റെ കാര്യം പറയണ്ട, എന്റെ ബെറ്റിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞാൽ മതി. ആ വണ്ടി നമ്മുടെ പെള്ളിയിൽ നിന്ന് എങ്ങനെ ഒന്ന് ഊരിക്കളയുന്ന് നോക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കൃത്യം ഈ പൊട്ടൻ എന്റെ ഫ്രണ്ടിൽ വന്ന് ചാടിയത്. ഓ, എക്സിറ്റ് പോളിന്റെ അവരെ പരിചയമാരല്ലേ നമ്മുടെ. ആ നമ്മുടെ അടുത്താണ് പിന്നല്ലാതെ.